നമസ്കാരം എല്ലാവർക്കും. കെമിസ്ട്രി ട്യൂട്ടോറിയലിൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് പ്ലസ് വൺ കെമിസ്ട്രിയുടെ ഫോക്കസ് ഏരിയ പാർട്ട് ടു ആയിട്ടാണ്. നമ്മൾ ചാപ്റ്റർ 6 ആണ് കണ്ടിന്യൂ ചെയ്യുന്നത്, തെർമോഡൈനാമിക്സ്. ഇന്ന് നമ്മൾ ഹെസ്സസ് ലോ ഓഫ് കോൺസ്റ്റന്റ് ഹീറ്റ് സമ്മേഷൻ എന്ന് പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഹെസ്സസ് ലോ ഓഫ് കോൺസ്റ്റന്റ് ഹീറ്റ് സമ്മേഷൻ ഇതെന്താ പറയുന്നത് വെച്ചാൽ വളരെ സിമ്പിളാണ്. അതായത് നോക്കിക്കാൻ, നിങ്ങൾ എ എന്ന് പറയുന്ന ഒരു റിയാക്റ്റന്റ് ബി ആകുകയാണ്. എ എന്ന് പറയുന്ന റിയാക്റ്റന്റ് ബി ആവുകയാണ്, പ്രൊഡക്റ്റ് ആയിട്ട് മാറുകയാണ്. എ റിയാക്റ്റന്റും ബി പ്രൊഡക്റ്റും. ഈ സമയത്ത് ഉണ്ടാവുന്ന എൻതാൽപി ചേഞ്ച് എന്ന് പറയുന്നത് ഡെൽറ്റ എച്ച് ആണ്. ഓക്കെ, എ ഒറ്റ സ്റ്റെപ്പിൽ തന്നെ ബി ആയി, ആ സമയത്ത് ഉണ്ടാവുന്ന എൻതാൽപി ചേഞ്ച് ആണ് ഇവിടെ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് ഡെൽറ്റ എച്ച്. ഇനി എ ബി ആവുന്നു, പക്ഷെ ഒറ്റ സ്റ്റെപ്പിലല്ല, ഒരുപാട് സ്റ്റെപ്പ് വഴിയായിട്ടാണ് ആവുന്നത്. അപ്പം നോക്കിക്കോ, എ ഫസ്റ്റ് സി ആയി, അപ്പം അവിടെ ഉണ്ടായ എൻതാൽപി ചേഞ്ച് ഡെൽറ്റ എച്ച് വൺ എന്ന് ഞാൻ കൊടുത്തു. പിന്നെ എന്തായി, സി ഡി ആയിട്ട് മാറി, അവിടെ ഉണ്ടായ എൻതാൽപി ചേഞ്ച് എന്ത് കൊടുത്തു, ഡെൽറ്റ എച്ച് ടു എന്ന് കൊടുത്തു. പിന്നെ ഡി ഫൈനലി എന്തായി മാറി, ബി ആയിട്ട് മാറി, അവിടെ ഉണ്ടായ എൻതാൽപി ചേഞ്ച് ഡെൽറ്റ എച്ച് ത്രീ. ആദ്യം എ ഡയറക്റ്റ് ആയിട്ട് ബി ആയിട്ട് മാറി, റിയാക്റ്റിന്റെ ഡയറക്റ്റ് പ്രൊഡക്റ്റ് ആയിട്ട് മാറി. രണ്ടാമത്തെ സ്റ്റേജിൽ എന്താ സംഭവിച്ചേ, പല പല സ്റ്റെപ്പ് വഴി പ്രൊഡക്റ്റ് ആയിട്ട് മാറി. അപ്പോൾ ഒറ്റ സ്റ്റെപ്പിൽ ഉണ്ടായ എൻതാൽപി ചേഞ്ച് എന്ന് പറയുന്നത്, ഒരുപാട് സ്റ്റെപ്പ് വഴി നമുക്ക് കിട്ടിയ എൻതാൽപി ചേഞ്ച് ഒന്ന് ആഡ് ചെയ്ത് നോക്കിയാൽ ഒറ്റ സ്റ്റെപ്പിൽ കിട്ടിയ എൻതാൽപി ചേഞ്ച് തന്നെയായിരിക്കും പല വഴികളെ ചെയ്ത് കഴിഞ്ഞ എൻതാൽപിയുടെ സമ്. ദാറ്റ് ഈസ് എ സി ആയപ്പോൾ ഉണ്ടായിരുന്ന എൻതാൽപി ആണ് ഡെൽറ്റ എച്ച് വൺ, പ്ലസ് സി ഡി ആയപ്പോൾ ഉണ്ടായ എൻതാൽപി ചേഞ്ച് ആണ് ഡെൽറ്റ എച്ച് ടു, പ്ലസ് ഡി ബി ആയപ്പോൾ ഉണ്ടായ എൻതാൽപി ചേഞ്ച് ആണ് ഡെൽറ്റ എച്ച് ത്രീ. അപ്പോൾ എച്ച് വണ്ണും എച്ച് ടുവും എച്ച് ത്രീയും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഡെൽറ്റ എച്ച് കിട്ടുമെന്നാണ് പറഞ്ഞത്. അതായത് ഒരു റിയാക്ഷൻ ഒറ്റ സ്റ്റെപ്പിൽ ചെയ്താലും ഡിഫറെൻറ്റ് സ്റ്റെപ്പിലാക്കി ചെയ്താലും അവിടെ ഉണ്ടാവുന്ന ടോട്ടൽ എൻതാൽപി സെയിം ആയിരിക്കും എന്നാണ് ഹെസ്സസ് ലോ പറയുന്നത്. അപ്പോൾ ഹെസ്സസ് ലോ ആണ് ചോദിച്ചെങ്കിൽ ഇതുപോലൊരു റിയാക്ഷൻ വെച്ച് കൺസിഡർ ചെയ്തിട്ട് വേണം, ഇങ്ങനെ ഒരു റെപ്രസെൻറ്റേഷൻ കൂടി പറഞ്ഞിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. അപ്പൊ ഹെസ്സസ് ലോ ഒന്ന് നോക്കാലോ. ദ ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ ടോട്ടൽ എൻതാൽപി ചേഞ്ച് ഫോർ എ ഫിസിക്കൽ ഓർ കെമിക്കൽ പ്രോസസ് ഈസ് ദ സെയിം വെദർ ദ റിയാക്ഷൻ ടേക്ക് പ്ലേസ് ഇൻ എ സിംഗിൾ സ്റ്റെപ്പ് ഓർ ഇൻ എ സെവറൽ സ്റ്റെപ്പ് ഓർ ദ ടോട്ടൽ എൻതാൽപി ചേഞ്ച് ഫോർ എ പ്രോസസ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി പാത്ത് ഫോളോഡ്. ഒന്നിക്കൽ നമുക്ക് ഈ രീതിയിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ മുകളിലത്തെ രീതിയിൽ പറയാം. എന്താ പറഞ്ഞിരിക്കുന്നത്, എൻതാൽപി ചേഞ്ച് ഫോർ എ ഫിസിക്കൽ ഓർ കെമിക്കൽ പ്രോസസ്, ഒരു ഫിസിക്കൽ പ്രോസസ്സിന്റെയോ അല്ലെങ്കിൽ ഒരു കെമിക്കൽ പ്രോസസ്സിന്റെയോ ടോട്ടൽ എൻതാൽപി ചേഞ്ച് എന്ന് പറയുന്നത്, വെദർ ദ റിയാക്ഷൻ ടേക്ക് പ്ലേസ് ഇൻ സിംഗിൾ സ്റ്റെപ്പ് ഓർ സെവറൽ സ്റ്റെപ്പ്, റിയാക്ഷൻ ഒറ്റ സ്റ്റെപ്പിൽ നടന്നതായിക്കോട്ടെ ഡിഫറെൻറ്റ് സ്റ്റെപ്പ് എടുത്ത് ചെയ്തതായിക്കോട്ടെ എൻതാൽപി ചേഞ്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും, സെയിം ആയിരിക്കും എന്നാണ് ഹെസ്സസ് ലോ പറയുന്നത്. ഒരു റിയാക്ഷൻ ഒറ്റ സ്റ്റെപ്പ് ചെയ്താലും ഒരുപാട് സ്റ്റെപ്പ് എടുത്ത് ചെയ്താലും ടോട്ടൽ എന്താൽപി ചേഞ്ച് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും അക്കോർഡിംഗ് ടു ഹെസ്സസ് ലോ. ഓക്കെ, അതായത് പാത്തിനെ ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് റിയാക്ഷൻ നടക്കുക. ദ ടോട്ടൽ എന്താൽപി ചേഞ്ച് ഫോർ എ പ്രോസസ്, ഒരു പ്രോസസ്സിന്റെ ടോട്ടൽ എന്താൽപി ചേഞ്ച് എന്ന് പറയുന്നത് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല. ഓക്കെ, പാത്ത് ഫങ്ഷൻ അല്ല. ഓക്കെ, അപ്പൊ നോക്കാലോ. ദസ് അക്കോർഡിംഗ് ടു ഹെസ്സസ് ലോ ഇഫ് ദ റിയാക്ഷൻ ടേക്ക് പ്ലേസ് ഇൻ സെവറൽ സ്റ്റെപ്പ് ദെൻ ഇറ്റ് സ്റ്റാൻഡേർഡ് റിയാക്ഷൻ എൻതാൽപി ഇസ് ദ സം ഓഫ് ദി സ്റ്റാൻഡേർഡ് എൻതാൽപി ഓഫ് ദി ഇന്റർമീഡിയറ്റ് റിയാക്ഷൻ. ഇപ്പൊ പറഞ്ഞ കാര്യം തന്നെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിൽ നടക്കുന്ന റിയാക്ഷൻ ആണെങ്കിലും ബാധകമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ആ സ്റ്റേറ്റ്മെന്റ് നോക്കുക, ഈ ഒരു ഇല്ലുസ്ട്രേഷനും നോക്കുക. ഇല്ലുസ്ട്രേഷൻ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. ഒരു റിയാക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്തു, ഒരു റിയാക്ഷൻ കൺസിഡർ ചെയ്തു വിച്ച് ദ റിയാക്റ്റന്റ് എ ഈസ് കൺവേർട്ടഡ് ഇൻ ടു പ്രൊഡക്ട് ബി. എ ബി ആവുന്ന റിയാക്ഷൻ ആണ് കൺസിഡർ ചെയ്തത്. സിംഗിൾ സ്റ്റെപ്പിൽ നടന്നപ്പോൾ ഹീറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് ഡെൽറ്റ എച്ച് ആയിട്ട് മാറി. ലെറ്റ് ദ സെയിം റിയാക്റ്റന്റ് എ ഈസ് ഫസ്റ്റ് കൺവേർട്ടഡ് ഇൻ ടു സി ദെൻ ടു ഡി ആൻഡ് ഫൈനലി ബി. എ സി ആയി, സി ഡി ആയി, ദെൻ ബി ആയിട്ട് മാറി. ഇൻവോൾവിംഗ് ഹീറ്റ് ചേഞ്ച് ഡെൽറ്റ എച്ച് വൺ, ഡെൽറ്റ എച്ച് ടു, ഡെൽറ്റ എച്ച് ത്രീ. ഹെസ്സസ് ലോ പ്രകാരം നമുക്ക് എന്തു പറയാം, ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് വൺ പ്ലസ് ഡെൽറ്റ എച്ച് ടു പ്ലസ് ഡെൽറ്റ എച്ച് ത്രീ എന്ന് പറയാം. ഒരു റിയാക്ഷൻ ഒറ്റ സ്റ്റെപ്പിൽ ചെയ്താലും ഒരുപാട് സ്റ്റെപ്പിൽ ചെയ്തു കഴിഞ്ഞാലും ടോട്ടൽ എൻതാൽപി സെയിം ആയിരിക്കും. ഇതുപോലൊരു റിയാക്ഷൻ എടുത്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുത്താൽ നമ്മുടെ ലോ കറക്റ്റായി. ഹെസ്സസ് ലോ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു.
അടുത്ത ടോപ്പിക് തെർമോകെമിക്കൽ ഇക്വേഷൻസ് ആണ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, എന്താണ് തെർമോകെമിക്കൽ ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ. തെർമോകെമിക്കൽ ഇക്വേഷൻ ആയിട്ട് ഒരു ഇക്വേഷനെ കൺസിഡർ ചെയ്യണമെങ്കിൽ അതൊരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആയിരിക്കണം. ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷന്റെ കൂടെ എൻതാൽപ്പി വാല്യൂ കൂടി മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷന്റെ കൂടെ എൻതാൽപ്പി കൂടി മെൻഷൻ ചെയ്യണം എന്നാലാണ് നമ്മൾ അതിനെ എന്ത് വിളിക്കുക, തെർമോകെമിക്കൽ ഇക്വേഷൻസ് എന്ന് വിളിക്കുക. മാത്രമല്ല ഓരോ റിയാക്ടിന്റെയും പ്രൊഡക്റ്റിന്റെയും ഫിസിക്കൽ സ്റ്റേറ്റും കൂടി അതിന്റെ കൂടെ നമ്മൾ മെൻഷൻ ചെയ്യണം ബ്രാക്കറ്റിൽ. അപ്പോൾ ഒരു തെർമോകെമിക്കൽ ഇക്വേഷൻസിന് എന്തൊക്കെ കണ്ടീഷൻ ഉണ്ടായിരിക്കണം, ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആയിരിക്കണം, അതിന്റെ കൂടെ എൻതാൽപ്പി ഡെൽറ്റ എച്ച് മെൻഷൻ ചെയ്തിരിക്കണം, വാല്യൂ മെൻഷൻ ചെയ്തിരിക്കണം, കൂടാതെ ആ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന റിയാക്ടന്റിന്റെയും പ്രൊഡക്റ്റിന്റെയും സ്റ്റേറ്റ് നമ്മൾ മെൻഷൻ ചെയ്തിരിക്കണം. ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ട, ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് വാട്ടർ ഉണ്ടാവുന്ന റിയാക്ഷൻ. അപ്പം ഓരോ റിയാക്ടിനിന്റെയും താഴെ പ്രൊഡക്റ്റിന്റെയും താഴെ അതിന്റെ സ്റ്റേറ്റ് എഴുതിയിട്ടുണ്ട്. സിമ്പിൾ എഴുതിയാൽ മതി. ബാലൻസ്ഡ് ഇക്വേഷൻ അല്ലേ നോക്കിയേ, ബാലൻസ്ഡ് ആണ്. എന്താൽപ്പിയും ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ലേ, ഒരു കൊമ്മ ഇട്ടിട്ട് എന്താൽപ്പിയും ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് എന്ത് പറയാം, തന്നിരിക്കുന്നത് ഒരു തെർമോകെമിക്കൽ ഇക്വേഷൻസ് ആണ് എന്ന് പറയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഓർത്ത് വെക്കുക, തെർമോകെമിക്കൽ ആണെങ്കിൽ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആയിരിക്കണം, അതിന്റെ എന്താൽപ്പി മെൻഷൻ ചെയ്തിരിക്കണം, പിന്നെ ഫിസിക്കൽ സ്റ്റേറ്റ് ആ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ ഫിസിക്കൽ സ്റ്റേറ്റും കൂടി മെൻഷൻ ചെയ്തിരിക്കണം. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു.